പരിശുദ്ധനായ ദൈവമേ ഞങ്ങളുടെ നല്ല പിതാവേ ഈ ആഴ്ചയിലെ അവസാനത്തെ ക്ലാസ്സിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നു ഞങ്ങളെ പരിപാലിച്ചു ഞങ്ങളെ സൂക്ഷിച്ചു ആവശ്യമുള്ള എല്ലാ നന്മകളും നീ ഞങ്ങൾക്ക് നൽകി തന്ന നൽകിത്തന്നങ്ങളുടെ വലിയതയൊക്കെ ആയിട്ട് സ്തോത്രം ചെയ്യുന്നു ഞങ്ങളങ്ങ് സ്നേഹിച്ചു എന്ന് മാത്രമല്ല ഞങ്ങൾക്ക് ജീവിതത്തിന് ആവശ്യമുള്ള എല്ലാ നന്മകളും നൽകി തന്ന ഞങ്ങളെ നടത്തിയത് ഓർത്ത് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു തിരുവചനം പഠിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്നു നല്ല സന്ദർഭത്തിനായിട്ട് സ്ത്രോത്രം കർത്താവ് ദൈവവചനം പഠിച്ച് ലജ്ജിപ്പാൻ ഇല്ലാത്ത ശുശ്രൂഷകരായി നിൽപ്പാൻ അടിങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സകല നന്മകളാൽ ഞങ്ങൾ നിറയ്ക്കും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കും ജ്ഞാനത്തെ പകർന്നു ആലോചനയിൽ വലിയ പ്രവർത്തിക്കും ഭയങ്കരമായ ദൈവം അങ്ങയുടെ ദിവ്യ ആലോചന ഞങ്ങൾക്ക് പകർന്ന് ഞങ്ങളെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മഹത്വവും സ്തുതിയും ബഹുമാനവും പൊഴിച്ചു അങ്ങേക്ക് യേശു നാമത്തിൽ തന്നെ നമ്മുടെ ഇതിൻ്റെ മൂന്നാമത്തെ പരീക്ഷ ഒരു പരീക്ഷ കൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ആ മൂന്നാമത്തെ പരീക്ഷ എന്തുമായിരുന്നു എന്തുമായിരിക്കുന്ന ഞാൻ പറഞ്ഞേ ആദ്യം മുതൽ അവസാനം വരെ ഉള്ളതായിരിക്കും ഏ കുറച്ച് വൺ വേർഡ് ചോദ്യങ്ങൾ കാണും ഒരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യനും കാണും അപ്പോൾ ആദ്യം തൊട്ട് അവസാനം വരെ എന്ന് പറഞ്ഞാൽ എന്തോ അതിനകത്ത് ഉദ്ദേശിക്കുന്നത് ഈ കോഴ്സിൽ നിങ്ങൾ എന്തൊക്കെ പഠിച്ചു എന്നുള്ളതായിരിക്കും ആ ഒരു സമ്മറി പോലെ ഒന്നാം അധ്യായത്തിൽ പഠിച്ചത് രണ്ടാം അധ്യായത്തിൽ പഠിച്ച് മൂന്നാം അധ്യായത്തിൽ പഠിച്ച് തിന്നതായിരുന്നു നാലാം അധ്യായത്തിൽ എൻ്റെ അന്വേഷണങ്ങളായിരുന്നു ഹെഡിങ് മാത്രമല്ല കേട്ടോ അപ്പോൾ ഒന്നാം അധ്യായത്തിലെ വേദപുസ്തകത്തിൻ്റെ അതുല്യത അതങ്ങനെ തന്നെ എഴുതി വെച്ചാൽ മതി രണ്ടാം അധ്യായത്തിൽ വേദപുസ്തകം എഴുതുന്ന കാലത്ത് ഉപയോഗിച്ച എഴുത്തുപകരണങ്ങൾ അപ്പോൾ ആ പേര് എഴുതണം മനസ്സിലായോ എന്നിട്ട് അങ്ങനെ എഴുതി വെച്ചതിനെ അങ്ങനെ സൂക്ഷിച്ചതെന്ന് കൂടെ പറയണം മൂന്നാം അധ്യായത്തിൽ എന്ത് നമ്മൾ പഠിച്ച് വേദപുസ്തകത്തെക്കുറിച്ചുള്ള പൊതു അവലോകന അല്ലേ എങ്ങനെയായത് പഴയതുമായത് പുതിയതുമായത് ഇതൊക്കെയാണ് മൂന്നാം അധ്യായത്തിൽ പഠിച്ചത് നാലാം അധ്യായത്തിൽ പഠിച്ചത് എന്തുവാണ് കാനുവിനെ കുറിച്ചായിരുന്നു അപ്പോൾ കാന അതായത് വേദപുസ്തക കാനോ എന്ന് പറഞ്ഞാൽ പുസ്തകത്തിൽ ഏതെല്ലാം പുസ്തകങ്ങൾ വേണമെന്നുള്ളത് അതിനെക്കുറിച്ച് അതിന്റെ നിയമങ്ങളും ചട്ടങ്ങളും എന്തുവായിരുന്നു എന്നുള്ളതാണ് അഞ്ചാം അധ്യായത്തിലെ ആറാം അധ്യായത്തിലെ ഏഴാം അധ്യായത്തിലെ അങ്ങനെ ആ എട്ട് അധ്യായങ്ങളിലുമായിട്ട് നമ്മൾ എന്തുവാ പഠിച്ചതെന്നുള്ള അതിൻ്റെ ഒരു സമ്മറി വേണം എഴുതാനായിട്ട് ചോദ്യം ഉണ്ടായിരിക്കും ഉറപ്പാണ് എന്തോ ആ ഇല്ല അപ്പൊ കുറിച്ച് പുസ്തകങ്ങളുടെ പേരൊന്നും എഴുതണ്ടോ നോ നോ അതിനെ അംഗീകരിക്കാത്തതിൻ്റെ കാരണങ്ങൾ അതൊക്കെ നിങ്ങൾ പരീക്ഷ എഴുതിയല്ലോ അപ്പം അംഗീകരിക്കാത്തതിൻ്റെ കാരണങ്ങൾ പഠിച്ചു അംഗീകരിക്കുന്നവർ പറയുന്നതിൻ്റെ കാരണങ്ങൾ പഠിച്ചു നമുക്കതിനുള്ള മറുപടി പഠിച്ചു അങ്ങനത്തെ ആ സൈഡ് ഹെറ്റിങ്സ് 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 ആയിട്ട് എഴുതി പോകണം ഓക്കെ എന്ന് പറഞ്ഞാൽ ഈ സബ്ജെക്റ്റിനെ കുറിച്ച് നിങ്ങൾ തറവായിരിക്കണം ആ ഭാഗങ്ങൾ എന്തൊക്കെയാണ് നിരങ്ങനെ വിഷയം പഠിപ്പിക്കാൻ പറഞ്ഞാൽ ഇതിനെ പഠിപ്പിക്കാൻ തയ്യാറായിരിക്കണം കേട്ടോ പിന്നെ രണ്ടാമത് ചിലപ്പോൾ ഒരു പത്ത് വൺ വേർഡ് ചോദ്യങ്ങളുണ്ടായിരിക്കും ഉദാഹരണം വേറവുസ്തം പകർത്തി എഴുതിയുന്ന ആളുകളുടെ പേര് വേറെ പുസ്തകത്തെ ആരായിരുന്നു ഇതിന് അക്ഷരക്രമങ്ങള് കൊടുത്തത് എന്താണ് മാസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ആദ്യം മൊത്തം മൊത്തം വരും ആ മൊത്തത്തിൽ നിന്ന് വരാം മൊത്തം വരാം കാനോൻ എന്ന പദത്തിൻ്റെ എബ്രായ പദം ഖൻഷ് അപ്പം അങ്ങനത്തെ ഇനോ അങ്ങനത്തെ കാര്യങ്ങൾ ഏ കേട്ടോ അത് പത്ത് ഒറ്റ വാക്കിൻ്റെ ചോദ്യങ്ങളായിരിക്കും അങ്ങനെയുള്ള പദങ്ങൾ നിങ്ങൾക്ക് അറിയാം നമുക്ക് നോക്കുന്ന കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നേ ഉള്ളൂ ഇന്നിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏ ബൈബിളിൻ്റെ പരിഭാഷകളെ കുറിച്ചാ പഠിക്കുന്നത് നമ്മൾ സമരീൻ പഞ്ചഗ്രന്ഥത്തെ കുറിച്ച് പറഞ്ഞു സെപ്റ്റുജൻറ് വിവർത്തനത്തെ കുറിച്ച് പറഞ്ഞു സെപ്റ്റജൻ്റ് വിവർത്തനം എന്ന് പറയുന്നത് എന്തുവാ എബ്രഹ ബൈബിളിന്റെ ഗ്രീക്ക് പരിഭാഷയ്ക്കാണ് ആദ്യത്തെ ഗ്രീക്ക് പരിഭാഷയ്ക്കാണ് സെപ്റ്റജൻ്റ് സെപ്റ്റുജൻ എന്ന വാക്കിൻ്റെ അർത്ഥം എഴുപത് അപ്പം അത് ചിലപ്പം ചോദിച്ചെന്നിരിക്കും അടുത്തത് ഇനി കോഡക്സ് എന്ന് പറഞ്ഞാൽ എന്തുവാ പേപ്പർ ഷീറ്റുകൾ പുസ്തക രൂപത്തിൽ സൂക്ഷിക്കുന്നതിനാണ് കോഡക്സ് എന്ന് പറയുന്നത് സ്ക്രോൾ എന്ന് പറയുന്നതിനോ ചുരുളുകൾ എന്ന് പറയുന്നതിനോ ചുരുളുകളായി സൂക്ഷിച്ചതിനെ അപ്പം സിനായി കോഡക്സ് എന്ന് പറയുന്നത് സിനായ് പർവ്വതത്തിൽ നിന്ന് കണ്ടെടുത്ത ആ പുസ്തകത്തിനെയാണ് കോഡക്സിനെയാണ് സിനായ് കോഡക്സ് എന്ന് പറയുന്നത് അതപ്പോൾ നമ്മൾ നോക്കാൻ തോന്നുന്നത് നാലാം നൂറ്റാണ്ടിൽ ക്രിസ്തുൻ ദിനോസ് ചക്രവർത്തിയുടെ തൽപ്പന ആരാ ക്രിസ്തുദിനോസ് ചക്രവർത്തി കോൺസ്റ്റന്റായ കോൺസ്റ്റന്റൈൻ എന്നാണ് അതിന്റെ മലയാളമാണ് ക്രിസ്തുദിനോസ് ആരാ കോൺസ്റ്റന്റൈൻ ആ ആ ആ അയാളുടെ പ്രത്യേകത എന്തുവാ ക്രിസ്തു മതത്തെ രാഷ്ട്ര അദ്ദേഹം കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്ത്യാനി ആയിത്തീർന്നു അതുകൊണ്ടാണ് അദ്ദേഹം ഇതൊക്കെ ചെയ്യാൻ കാരണം ഈ ബൈബിളുടെ പ്രതി ഉണ്ടാക്കാനൊക്കെ കാരണം കോൺസ്റ്റന്റൈൻ ചക്രവർത്തി എന്ത് ചെയ്തു ക്രിസ്ത്യാനിയായി മാറി അങ്ങനെ ക്രൈസ്തവ മതം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ മതമായിട്ട് മാറി അങ്ങനെ രാജാവിനെ പ്രസാദിപ്പിക്കാനായിട്ട് കുറേ എണ്ണന്മാർ എന്ത് ചെയ്തു ഇതിനകത്തോട്ട് ക്രിസ്ത്യാനിയായിട്ടങ്ങ് മാറി ഒരർത്ഥത്തിൽ ക്രൈസ്തവ സഭയുടെ വളർച്ചയ്ക്ക് അദ്ദേഹം ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെങ്കിലും മാനസാന്തരപ്പെടാത്ത കുറേ എണ്ണ ഇതിനകത്തോട്ട് എന്തു ചെയ്തു കയറി രാജപ്രീതിക്ക് വേണ്ടി രാജമതം അവരും എന്ത് ചെയ്തു സ്വീകരിച്ചു അപ്പോഴ് അപ്പോൾ കോൺസ്റ്റന്റൈനെ ക്രിസ്തീയ സഭയുടെ ചരിത്രത്തിൽ ഒരു നിർണായകമായി പങ്കുവഹിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് ക്രിസ്തന്തിനോസ് അല്ലെങ്കിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി നാലാം നൂറ്റാണ്ടിൽ ക്രിസ്തന്തിനോസ് ചക്രവർത്തിയുടെ കൽപ്പന പ്രകാരം യു സി ബി എസിൻ്റെ മേൽനോട്ടത്തിൽ തയ്യാറാക്കിയ അൻപത് വേദപുസ്തക പ്രതികളിൽ ഒന്നാണ് ഈ സിനി കോഡക്സ് എന്ന് പറയുന്നത് പഴയനിമ കയ്യത്ത് പ്രതികളുടെ അന്വേഷണത്തിൽ മുഴുകിയിരുന്ന പ്രസിദ്ധ ജർമ്മൻ പണ്ഡിതനായ അദ്ദേഹത്തിൻ്റെ യാത്രാ മധ്യേ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാലിൽ സീനായ് വർഗത്തിൻ്റെ അടിവാരത്ത് പാറയിൽ വെട്ടിയിരുന്നതും സന്യാസ പട്ടക്കാർ താമസിച്ചിരുന്നതുമായ വിശുദ്ധ കത്രിന എന്ന ആലയത്തിൽ എത്തിച്ചേർന്നു ആലയത്തിലെത്തിച്ചേർന്നു സെൻറ്റ് ആലയത്തിൽ യാദൃശ്ചികമായി ചവിറ്റുകൊണ്ടയിൽ കണ്ട ചർമ്മ അദ്ദേഹം വിശദമായി പരിശോധിക്കുകയും അത് വളരെ പഴക്കമുള്ള ഗ്രീക്ക് സെപ്റ്റജൻ്റാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു ഒരു പുരാതന കയ്യെഴുത്ത പ്രതിയുടെ നാൽപ്പത്തിമൂന്ന് പേജുകളായിരുന്നു അവ സന്യാസിമാരുടെ അനുമതിയോടുകൂടെ ട്രിഷൻ ഡോർഫ് അവ കൊണ്ടുപോയി പരിശോധിച്ചു പതിനഞ്ച് വർഷത്തിനു ശേഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് റഷ്യയിലെ സാർ സാറിൻ്റെ സാറെന്ന് പറഞ്ഞാൽ സാറ് പോലത്തെ സാറല്ല റഷ്യയുടെ ചക്രവർത്തികളെ പേര് അവര് ആ എന്ന് വിളിച്ചിരുന്നത് കേട്ടോ സാറിൻ്റെ രക്ഷാധികാരത്തിൽ പഴയ പഴയ സന്യാസനാമത്തിലെത്തിയ ട്രിഷർ ഡോർഫ് സീനായകൻ എന്നറിയപ്പെടുന്ന ഈ ചർമ്മം പത്രം മുഴുവനും കാണുകയുണ്ടായി എഴുപത്തിനാല് വർഷം ഈ പുസ്തകം റഷ്യയിലെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ ഇംപീരിയൽ ലൈബ്രറിയിൽ സൂക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലെ ക്രിസ്മസ് നാളിൽ ഒരു ലക്ഷം പൗണ്ട് വില നൽകി ആ ഒറ്റ പുസ്തകത്തിന് ഒരു ലക്ഷം പൗണ്ടാണ് വില അപ്പോൾ ഇന്നത്തെ വില വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഒരു പൗണ്ടെന്ന് പറഞ്ഞാൽ ഏതാണ്ട് തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ബൈബിളിൻ്റെ ആ ഒരു കയ്യെഴുത്ത് പ്രതി എന്തു ചെയ്തത് ബ്രിട്ടീഷുകാർ വാങ്ങിച്ച് ലണ്ടൻ യൂണിവേഴ്സിറ്റി കൊണ്ടുവച്ചു എന്താണ് അത്രയും വിലപ്പെട്ട ഒരു പുസ്തകം കാരണം വളരെ ബൈബിളിൻ്റെ ഒരു പുരാതന കയ്യെഴുത്ത് പ്രതിയാണ് ക്രിസ്റ്റ്യൻ ഡോർഫ് കൊണ്ടുപോയ നാൽപ്പത്തി മൂന്ന് പേജുകൾ ലിപ്സിക്കിൽ ഇന്ന് സൂക്ഷിച്ചിട്ടുണ്ട് ഇവയിൽ പഴയ നിയമ പുസ്തകങ്ങളെല്ലാം ഇല്ല എങ്കിലും പുതിയ നിയമ പുസ്തകങ്ങളെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ കഴിയെഴുത്ത് പ്രതിയിൽ പഴയമത്തിൻ്റെ എല്ലാ പുസ്തകങ്ങളും ഇല്ലെങ്കിലും പുതിയ നിയമത്തിൻ്റെ എല്ലാ പുസ്തകങ്ങളും അതിനകത്ത് എന്ത് ഉണ്ട് രണ്ട് അകാനൂനിക ഗ്രന്ഥങ്ങളും എന്ന് പറഞ്ഞാൽ കാനോനികമല്ലാത്ത രണ്ട് പുസ്തകങ്ങളും അതിനകത്തുണ്ട് ബർണമാസിൻ്റെ ലേഖനവും ഹെർമാസിൻ്റെ ഇടയലേഖനവും അതിനകത്തുണ്ട് മുന്നൂറ്റി നാൽപ്പത്തിരണ്ടര പേജുകൾ ആകെ ഇതിലുണ്ട് എന്താ അര പേജ് വന്നേ നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ടര പേജ് അതിനകത്തുണ്ട് ആകെ നാൽപ്പത്തി നൂറ്റി നാൽപ്പത്തിയെട്ടര പേജുകൾ പുതിയ നിമിത് അതിൽ നൂറ്റി നാൽപ്പത്തി ഏഴര പേജുകൾ പുതിയ നിമിത്തത്തിനാണ് ഈ പേജുകളുടെ ഫോട്ടോ ഫോട്ടോപ്പെടുത്തി ലോകത്തിലെ വൻകിട ലൈബ്രറികളിൽ നിന്നും കാണാൻ കഴിയും അതാണ് വേദപുസ്തകത്തിൻ്റെ ഒരു പഴയ കോപ്പികളിൽ ഒന്നതാ സിനായി ഗ്രന്ഥം അല്ലെങ്കിൽ കോഡക്സ് നൈറ്റിക്കസ് അത് അടുത്തത് കോഡക്സ് വത്തിക്കാനസ് വത്തിക്കാൻ ഗ്രന്ഥം സിനായ് ഗ്രന്ഥത്തെക്കാൾ പതിനഞ്ച് വർഷത്തെ പഴക്കം കൂടുതലുണ്ട് ഇതിന് ബി സി നാലാം നൂറ്റാണ്ടിലാണ് ഇതിൻ്റെ രചന സെപ്റ്റോജൻറ്റിൻ്റെ കൈയ്യെടുത്ത് പ്രതികളിൽ ഏറ്റവും പഴയതും നല്ലതും ഇതാണ് ഗ്രീക്ക് പഴയ നിയമം മുഴുവനും എബ്രാ ലേഖന ഒൻപതിൻ്റെ ഒൻപത് മുതൽ പതിമൂന്ന് വരെയുള്ള പുതിയ നിയമ ഭാഗങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു സിനായ് ഗ്രന്ഥവും ഇതുപോലെ സീനായ ഗ്രന്ഥവും ഇതും സഹോദര ഗ്രന്ഥങ്ങളാണ് എന്ന് പറഞ്ഞാൽ അത് തന്നെ എ ഡി നാനൂറ്റി നാൽപ്പത്തെട്ട് നിക്കോളസ് പോപ്പ് ഈ കയ്യെഴുത്ത് പ്രതി ഈ പൗരസ്ത്വദേശത്തു നിന്ന് റോമിൽ കൊണ്ടുവന്ന് അവിടുത്തെ ലൈബ്രറിയിൽ സൂക്ഷിച്ചു എന്ന് വിശ്വസിച്ചു പോരുന്നു നെപ്പോളിയന്റെ കാലത്ത് നാട് കടത്തപ്പെട്ട ഈ പുസ്തകം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ തിരികെ വധിക്കാനിൽ കൊണ്ടുവന്ന് റോമൻ കത്തോലിക്കൻ മുദ്ര ഭദ്രമായി കാത്ത് സൂക്ഷിച്ചു പോരുന്നു ആർക്കും കാണിച്ചു കൊടുക്കാതിരിക്കുന്ന ഈ ഗ്രന്ഥം ട്രിഗലസ് ട്രിഷർ ഫോർഡ് എന്നിവർക്ക് പരിശോധന പരിശോധിക്കുവാൻ അഞ്ച് മണിക്കൂർ അവിടെ നൽകി അതിനുശേഷം മൂന്ന് മാസത്തേക്ക് ആറ് മണിക്കൂർ വീതം പരിശോധിക്കുവാൻ അവസരം വിടുന്നു എന്നാൽ നോട്ട് കുറിക്കുവാനോ ഭാഗങ്ങൾ പകർത്തുവാനോ അനുമതിയില്ലായിരുന്നു പോകുമ്പോഴും വരുമ്പോഴും കർശന പരിശോധനയോടെ ആയിരുന്നു ഈ പുസ്തക പരിശോധനയ്ക്ക് അവരെ അനുവദിച്ചിരുന്നത് അങ്ങനെ കോപ്പി എടുക്കാൻ പോലും അവർ എന്തു ചെയ്തില്ല അനുമതിയില്ല അത്രയും വാല്യൂ അത് എന്നാൽ ട്രിഗസ് അതിലെ പല ഭാഗങ്ങളും മനപ്പാഠമാക്കി അതാണ് മിടുക്കാൻ പിന്നീട് എല്ലാ ഭാഗങ്ങളും എന്ത് ചെയ്തു രേഖപ്പെടുത്തി പ്രസിദ്ധീകരിച്ചു അപ്പോൾ ഓരോ ദിവസവും ചെല്ലുമ്പോൾ എന്തു ചെയ്യും ഓരോ പേജ് പുള്ളി കാണപ്പടം പഠിച്ചു വരും എന്നിട്ട് അതുപോലെ എഴുതി വെക്കും പിറ്റേ ദിവസം ചെല്ലുന്ന അടുത്ത പേജ് എന്തു ചെയ്യും കാണാപ്പടം പഠിക്കും പോകും അങ്ങനെ മൂന്ന് മാസത്തേക്ക് ആറ് മണിക്കൂർ വെച്ച് അദ്ദേഹത്തിന് കിട്ടിയതുകൊണ്ട് എന്ത് ചെയ്തെന്നറിയാമോ ഒന്നും എഴുതാൻ പാടില്ലല്ലോ അവിടെ വെച്ച് ഫോട്ടോ എടുക്കാനോ എഴുതാനും പാടില്ല അപ്പോൾ ഉള്ളി അത്രയും ഭാഗങ്ങൾ എന്തു ചെയ്യും കാണാപ്പാടം പഠിച്ചു വീട്ടിൽ വന്നിരുന്നെന്തു ചെയ്യും അതെല്ലാം എഴുതി വെക്കും പിറ്റേ ദിവസം ചെല്ലും അങ്ങനെയാണ് അദ്ദേഹം അതിൻ്റെ കോപ്പികൾ അതിൻ്റെ പ്രതി മുഴുവൻ എന്തു ചെയ്തത് കോപ്പി മുഴുവൻ പുറത്തു കൊണ്ടുവന്നത് ഇവ മൂലഗ്രന്ഥത്തോട് വിശ്വസ്തത പുലർത്തി പുലർത്തിയിരുന്നതിന് ആ മൂലകൃതിയുടെ ഫോട്ടോ എടുത്ത് പ്രസിദ്ധീകരിക്കുന്നതിനെ പോകാറുണ്ട് അറിയാം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ പിന്നെ അവസാനം എന്ത് ചെയ്തു പോകും എന്ത് ചെയ്തു സാധനം പുറത്തിയാട്ടിയില്ലോ ഇനി ശരി വേണ്ടി ഫോട്ടോ കോപ്പി എടുക്കാമെന്ന് പറഞ്ഞ് പോപ്പം എന്ത് ചെയ്തു അന്നത്തെ കാലത്ത് പിന്നെ അധികാരം കൊടുത്തു എഴുന്നൂറ്റി അൻപത്തി ഒൻപത് പേജുകൾ ഇതിനകത്തുണ്ട് നൂറ്റി നാൽപ്പത്തി രണ്ടെണ്ണം പുഴിഞ്ഞ നിയമത്തിൻ്റെതാണ് മർക്കോസ് പതിനാറിൻ്റെ ഒൻപത് മുതൽ ഇരുപത് യോഹന അമ്പത്തിമൂന്ന് മുതൽ ഇട്ടിരും പതിനൊന്നോ മനഃപൂർവ്വം വിട്ടുകളഞ്ഞിരിക്കുക ആ ഭാഗങ്ങൾ ആ പുസ്തകത്തിനകത്ത് അത്രയും ഭാഗങ്ങളില്ല ഏതാ റോമൽ സൂക്ഷിക്കുന്ന ആ ഇതല്ല അടുത്തത് അലക്സാണ്ട്രിയൻ കോഡക്ട്സ് ഇതൊക്കെ പഴയ ബൈബിളിൻ്റെ പഴയ ഇതിൻ്റെ തെളിവ് കാരണം അവിടുത്തെ ചില ഭാഗങ്ങൾ അത് എടുത്തിരുന്നവര് ആ ഭാഗങ്ങൾ മനഃപൂർവ്വം കൂട്ടിച്ചേർത്തില്ല കാരണം കോൺട്രവേർഷ്യൽ ഭാഗങ്ങളുള്ളതുകൊണ്ട് മർക്കോസ് പതിനാറിൻ്റെ ഒമ്പതോ തൊട്ടോ വിശ്വസിക്കുകയും ഞാനും വിൽക്കുകയും ചെയ്യുന്നവനൊക്കെ ഒരുപോലെ ചെയ്തു വിശ്വസിക്കുക അതുപോലെ കൊടുക്കാൻ പറ്റൂ അലക്സാണ്ട്രിയൻ ഗ്രന്ഥം എ ഡി അഞ്ചാം നൂറ്റാണ്ടിലാണ് ഈ കഴിയെടുത്ത് പ്രതിയുടെ കാലം നല്ലവണ്ണം സംരക്ഷിക്കപ്പെട്ടിരുന്ന പ്രസ്തുത ഗ്രന്ഥം ഇന്ന് ലണ്ടനിലെ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ ഈ പുസ്തകം ഇപ്പോഴും ഇത് ഏഴി അഞ്ചാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടത് അതിനെ അല കോഡക്സ് അലക്സാണ്ട്രിക്കസ് എന്ന് പറയും അലക്സാണ്ട്രിയനെസ് എന്ന് പറയും ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ പാർത് പാത്രിസായി തീർന്ന സിറി ലൂക്കാസ് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഏഴിൽ ഇംഗ്ലണ്ടിലെ രാജാവായിരുന്ന ചാൾസ് സ്വന്നാമന് ഈ പ്രതി സംഭാവനയായി കൊടുത്തു അങ്ങനെയാണ് ഇത് ഇംഗ്ലണ്ടിലെത്തിയത് പഴയ നിയമത്തിൻ്റെ പ്രധാന കൈയെഴുത്ത് എഴുത്തു ഖെയ്റോ കോഡക്സ് ലെനിങ് ഗ്രാഡ് കോഡക്സ് ഓഫ് ദ പ്രോഫറ്റ്സ് അപ്പോലോ കോഡക്സ് ബ്രിട്ടീഷ് മ്യൂസിയം കോഡക്സ് ലെനിങ് ഗ്രാഡ് കോഡക്സ് റൂക്ലിൻ കോഡക്സ് ഖെയ്റോ ഗിനീസം ഫ്രാഗ്മൻസ് ചാവേടുകൾ ചുരുളുകൾ ഇതിത്രയാണ് പ്രധാനപ്പെട്ട പഴയനിമത്തിൻ്റെ കൈയെഴുത്ത് പ്രതികളായിട്ട് നമ്മുടെ കയ്യിലുള്ള ഇന്ന് ഇത്രയും കോപ്പികളുള്ള വേറെ ഒരു മതഗ്രന്ഥങ്ങളോ ഒന്നുമില്ല നമുക്ക് ഇത്രയും പഴക്കം വരെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് പോയിട്ടുണ്ട് ബൈബിളിൻ്റെ പ്രതികൾ ഇനി പുതിയ നിയമത്തിൻ്റെ കൈ പ്രതികൾ കഴിഞ്ഞ ചില വർഷങ്ങൾക്കുള്ളിൽ ആദ്യകാല സഭാപിതാക്കന്മാർ രേഖപ്പെടുത്തി എടുത്തിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള മുപ്പത്തി ആറായിരം പുതിയ നിയമ ഉദ്ധരണികൾ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ബൈബിൾ രചനയ്ക്ക് ശേഷം സഭാപിതാക്കന്മാർ ക്ലമൻ്റ് പിന്നെ ഓഴികൻ തുടങ്ങിയവർ എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ നിന്ന് പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും അവരെ എടുത്തുദ്ധരിച്ചിരിക്കുന്ന ഏതാണ്ട് മുപ്പത്താറായിരം ഉദ്ധരണികൾ അവരുടെ ലേഖനങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും എന്നാൽ ഈ അടുത്ത കാലത്ത് എൺപത്തി ഒരായിരം സോറി എൺപത്തി ഒൻപതിനായിരം പുതിയ നിയമ ഉദ്ധരണികൾ സഭാപിതാക്കന്മാരുടെ എഴുത്തുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളതായി ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ നടന്ന ഗവേഷണം തെളിയുന്നു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പുതിയ നിയമത്തിൻ്റെ എഴുത്തിന് ശേഷം പൂർത്തീകരണത്തിന് ശേഷം പിന്നെ വന്ന സഭാപിതാക്കന്മാർ എഴുതുന്ന ലേഖനങ്ങളിൽ പുതിയ നിയമത്തിൽ നിന്ന് അവിടെ അവരെടുത്തിരിക്കുന്ന ഉദ്ധരണികളെക്കുറിച്ചായി പറയുന്നത് അങ്ങനെ ആ എൺപത്തൊമ്പതിനായിരം ഉദ്ധരണികൾ പല പുസ്തകങ്ങളിലായിട്ട് പുതിയ നിയമത്തിൽ നിന്ന് സഭാപിതാക്കന്മാർ പല സഭാപിതാക്കന്മാർ എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട് ബൈബിളിൻ്റെ എല്ലാ കയ്യെഴുത്ത് പ്രതികളും നശിച്ചു പോയി എന്നിരുന്നാലും പുതിയ നിയമത്തിലെ പതിനൊന്ന് വാക്യങ്ങൾ ഒഴുകി ബാക്കി മുഴുവനും മേൽപ്പറഞ്ഞ രേഖകളിൽ നിന്ന് സമാഹരിച്ചെടുക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ പുതിയ ഇവരുടെ സഭാപിതാക്കന്മാരുടെ എഴുത്തുകളിൽ നിന്ന് പുതിയനിയമ ഉദ്ധരണികളെ മുഴുവൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പുതു നിയമത്തിലെ ആകെ പതിനൊന്ന് വാക്യം മാത്രമേ ഇവരെടുത്തുദ്ധരിക്കാത്തത് ഉള്ളു പുതിയ നിയമത്തിലെ ആകെ വാക്യങ്ങളിൽ പതിനൊന്ന് വാക്യം മാത്രമേ സഭാപിതാക്കന്മാരുടെ ഈ എഴുത്തുകളെല്ലാം കൂടെ പരിശോധിച്ചാൽ അതിനകത്ത് ഇല്ലാത്തതുള്ളു ബാക്കിയെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട് സഭാപിതാക്കന്മാരെടുത്ത് തിരിച്ചിട്ടുണ്ട് അപ്പം അതിന് എന്തോ തന്നെ തെളിവുക സഭാപിതാക്കന്മാർ പൊതുനിമത്തെ എന്തു ചെയ്തിരുന്നു അതുപോലെ തന്നെ അംഗീകരിച്ചിരുന്നു അതിൻ്റെ ഏറ്റവും പുരാതനമായ എഴുത്തുകളാണ് സഭാപിതാക്കന്മാരുടെ എഴുത്തുകൾ എന്ന് പറയുന്നത് ഈ താഴെ പറയുന്ന പതിനാല് പുസ്തകങ്ങള് പുതിയ നിയമത്തിന്റെ കൈയെടുത്ത് പുരാതന കൈയെഴുത്ത് പ്രതികളുടെ കോപ്പികളൊക്കെയാണ് ബോറിൽനിയസ് ബോറിൽ അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ പത്താം എഴുതാൻ പറഞ്ഞ പത്താം എഴുതി കൂടെ എഴുതി ചോദിച്ചു നിങ്ങളെ ബുദ്ധിമുട്ടിന്നറിയാം ഏത് ഇല്ല അതും ചോദിക്കുന്നില്ല സത്യം പബ്ലിക്കേഷൻസ് സമ്പൂർണ്ണ ദൈവശാസ്ത്രം എന്ന് പറഞ്ഞൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ട് അതിൻ്റെ എഴുപത്തിയേഴ് മുതൽ എൺപത്തി ആറ് വരെയുള്ള പേജുകളിൽ നിന്നാണ് ഈ ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്തേക്കുന്നത് സെപ്റ്റുജിന്റെ വിവർത്തനം കൂടാതെ ഗ്രീക്കിൽ മറ്റ് പല പരിഭാഷകളും ഉണ്ടായിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാവാ അഖുല്ലാവിൻ്റെ പദാനുപതർജമ എന്ന് പറഞ്ഞ എന്തുവാ അഖുല്ലാസ് എന്ന് പറയുന്ന സഭാപിതാവ് പഴയമത്തെ വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ കൊടുത്തിട്ടുണ്ട് ട്രാൻസ്ലേഷൻ രണ്ട് മൂന്ന് തരമുണ്ട് ഒന്ന് പദാനുപത വിവർത്തനം മറ്റൊന്ന് ആശയവിവർത്തനം അപ്പം ഞാൻ നിങ്ങൾ പറയുന്നത് അങ്ങനെ തന്നെ പതാനുപതം ട്രാൻസ്ലേറ്റ് ചെയ്യല്ലോ ചെയ്യുന്നത് നിങ്ങൾ പറയുന്നതിൻ്റെ ആശയം ഞാൻ എന്ത് ചെയ്തു എടുത്ത് എൻ്റെ ശൈലിയിൽ എന്തു ചെയ്യുന്നു ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു ഇതിൽ അഖുല്ലാസിൻ്റെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് വേർഡ് ബൈ വേർഡ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ പദാനുപദമായ ട്രാൻസ്ലേഷനാണ് മലയാളത്തിൽ ലിവിങ് ബൈബിൾ എന്ന് പറഞ്ഞിട്ട് ദിവ്യ സന്ദേശം എന്ന് പറഞ്ഞൊരു ബൈബിളുണ്ട് കണ്ടൊരുണ്ടോ ദിവ്യ സന്ദേശം എന്നാണ് അതിൻ്റെ പേര് അതിൽ ആശയമാണ് ബൈബിൾ ആശയമാണ് നമുക്ക് കാണുന്നത് ആശയത്തിനാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത് അല്ലാതെ പദാനുപത ട്രാൻസ്ലേഷൻ അല്ല മെസ്സേജ് ബൈബിൾ എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ ഒരു ബൈബിളുണ്ട് അവിടെയും ബൈബിളിൻ്റെ സന്ദേശത്തിനാണ് അവർ പ്രാധാന്യം കൊടുത്തേക്കുന്നത് പദാനുപത അല്ല അടുത്തത് സിമാക്കാസിൻ്റെ തർജ്ജമാണ് ഇത് നല്ല സാഹിത്യമാണ് അവർ ഉപയോഗിച്ച് ആ മനുഷ്യ സിമാക്കസ് ഉപയോഗിച്ചേക്കുന്നത് എന്ന് പറഞ്ഞാൽ നല്ല ശുദ്ധമായ സാഹിത്യ ശൈലിയിലാണ് സിമാക്കസ് എന്തു ചെയ്തിരിക്കുന്നത് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് എല്ലാം ഗ്രീക്ക് ട്രാൻസ്ലേഷൻ തന്നെയാണ് അടുത്തത് രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ച തിയഡോഷ്യൻ ട്രാൻസ്ലേഷൻ തിയഡോഷ്യൻ എന്ന് പറയുന്ന ആൾ ഗ്രീക്കിലേക്ക് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് അടുത്തത് ഓറിയന്റെ ഹെക്സാപ്ല ഹെക്സാപ്ല എന്ന് പറഞ്ഞാൽ എന്തുവാ ഹെക്സ എന്ന് പറഞ്ഞാ ആറ അപ്പോൾ ഓറിയൻ എന്ന് പറഞ്ഞ സഭാപിതാവ് ആറ് ഹെക്സാപ്ല ഹെക്സാപ്ലെന്ന് പറഞ്ഞൊരു ബൈബിൾ ഇറക്കിയിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എബ്രായ ടെക്സ്റ്റ് ആദ്യം നമ്മുടെ നമുക്ക് ബൈലിംഗ്വൽ ബൈബിളില്ലേ ദ്വിഭാഷ ബൈബിൾ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മലയാളം ഇതിനകത്ത് ആറെണ്ണം ഉണ്ട് ഏതൊക്കെ ആദ്യത്തെ എബ്രായ പാഠം രണ്ട് എബ്രായ അത് ചെയ്തിരിക്കുന്നു ഗ്രീക്കിൽ എഴുതിയിരിക്കുന്നു സംഗതി എബ്രഹായമാണ് പക്ഷെ എഴുതിയിരിക്കുന്നത് എന്തുവാ എന്ന് പറഞ്ഞാൽ എന്തുവാ മംഗ്ലീഷ് എന്ന് പറഞ്ഞ ഒരു സാധനം ഇവിടെ എന്ന് പറഞ്ഞ എന്തുവാ ഇംഗ്ലീഷ് മലയാളത്തിൽ എഴുതുന്നതാണ് മംഗ്ലീഷ് എന്ന് പറയുന്നത് ഇതുപോലത്തെ ആണിത് അടുത്തത് സെപ്റ്റുജന്റെ ആദ്യത്തെ ഗ്രീക്ക് അടുത്തത് അഖുല്ലാമിൻ്റെ തർജ്ജമാ അടുത്തത് സിമാക്കസിന്റെ തർജ്ജമാ അടുത്തത് തിയഡോഷൻ ഇങ്ങനെ ബൈബിളിന്റെ മൂന്ന് വശത്ത് ഇതും ആദ്യത്തേത് എബ്രാമേത് രണ്ടാമത്തേത് ഗ്രീക്ക് എബ്രായ പാഠം മൂന്നാമത്തേത് ഗ്രീക്ക് പിന്നെ അത് അക്കുലാവിൻ്റെ സിമാക്കസിൻ്റെ തിയഡോഷ്യസിൻ്റെ അപ്പോൾ ഒരു പേജ് പറഞ്ഞാൽ ആറ് ബൈബിൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും ഇംഗ്ലീഷിൽ അതുപോലുണ്ട് പാരലൽ വേർഷൻ ബൈബിൾ എന്ന് പറയും കിങ് ജെയിംസ് വേർഷന് റിവൈസ് സ്റ്റാൻഡേർഡ് വെർഷന് ന്യൂ ഇന്റർനാഷണൽ വേർഷന് പിന്നെ ടുഡേയ്സ് ഇംഗ്ലീഷ് വേർഷൻ ഇങ്ങനെ നാല് ഭാഷ ഒരുപോലെയുള്ള ഒറ്റ ബൈബിൾ കിട്ടും അപ്പോൾ ഒരു വാക്യം വായിച്ചാൽ അതിനകത്ത് വ്യക്തമല്ലാത്തത് കിങ് ജെയിംസ് വായിച്ചാൽ കിട്ടുമായിരിക്കും അല്ലെങ്കിൽ ലിവിങ് വേർഷനിൽ വായിച്ചാൽ കിട്ടും അപ്പം നാല് ട്രാൻസ്ലേഷൻ അത് ഇവിടെ ഇല്ല ലൈബ്രറിയിൽ കണ്ടത് പാരലൽ വേർഷൻ എന്ന് പറയുക അതിനെ എന്തിനാണ് പഠിക്കുന്നത് ഇവിടെ പഠിപ്പിക്കുന്നു ഞാൻ പഠിക്കുന്നു അല്ലേ അതാന്നോ ഉണ്ടാക്കും അല്ലല്ല ഞാൻ ചോദിച്ച ഈ ഈ ഇതൊക്കെ പഠിക്കുന്നത് എന്തിനാ ഇത്രയും ആവശ്യം എന്തിനാ ബൈബിളിന്റെ ചരിത്രം എന്തുവാണെന്ന് നമ്മുടെ കയ്യിൽ ഈ സാധനം ഇങ്ങനെ എത്തുന്നതിന് മുമ്പ് ഏതെല്ലാം പ്രക്രിയയിലൂടെ ഇത് കടന്നുപോയിട്ടുണ്ട് അറിയാൻ വേണ്ടി മാത്രം അറിഞ്ഞല്ലോ അല്ല കുഴപ്പമുണ്ടോ ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല കൈ കേൾക്കുന്ന വാച്ച് ഏതാ ഏത് കമ്പനിയുടെയാ നോക്കരുത് നോക്കാതെ പറയണം അറിയില്ല ഏതാ ടൈം എക്സിൻറ്റെയാണ് വേറെ ആരെങ്കിലും കയ്യിൽ വാച്ചുണ്ടോ ആ ഏത് കമ്പനിയുടെ വാച്ചാണ് കിടക്കുന്നത് ഏ ഫാസ്റ്റാക്ക് ഏതാ എം ഐ ഏതാ ഏ എം ഐ അറിഞ്ഞ നല്ലത് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല സമയം ഇല്ലയോ ഏത് കമ്പനിയുടെ ആണെന്ന് അറിഞ്ഞില്ല എന്ന് സമയം കാണിക്കാണ്ടിരിക്കുമോ ഇല്ല പിന്നെ അറിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുമോ എൻ്റെ ഇന്ന വാച്ചാ പോയല്ലേ വാച്ച് പോയി ഏതായിരുന്നു കമ്പനിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏഹ് അതാ ോ ഡേറ്റ് അറിയോ അറിയാം ഞാൻ പറഞ്ഞ ആശയം ഇത് അറിഞ്ഞില്ല എന്ന് വിചാരിച്ചു കുഴപ്പമൊന്നുമില്ല പക്ഷെ അറിഞ്ഞാൽ പോയി വിചാരിക്കും മോഷണം പോയിരിക്കും പൊതുസായിരുന്നു ഏത് കമ്പനിയായിരുന്നു ഏത് കമ്പനിയാണെന്ന് നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ അത് അറിഞ്ഞിരിക്കുന്നത് അത്രയും നല്ലതാ അതും സ്വർഗത്തിൽ പോകുന്നത് നമ്മൾ യാതൊരു വ്യത്യാസ ഒരു ഇതുമില്ല ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായോ ഇതുപോലെ ഇതിൻ്റെ ചരിത്രം ഒന്ന് നമുക്ക് കുറച്ചുകൂടെ ആധികാരികമായി ആളുകളോട് സംസാരിക്കാൻ കഴിയും അതിനു വേണ്ടിയാണ് നമ്മൾ ഇതിൻ്റെ പിന്നാമ്പുറത്തേക്ക് നമ്മളൊന്ന് എന്ത് ചെയ്തത് നോക്കിയത് അടുത്തത് നാല് ഗ്രീക്ക് തർജ്ജമകൾ മാത്രം സമാന്തരമായ ഒരു ചതുർഥിയും താൻ തയ്യാറാക്കിയിരിക്കുന്നു തയ്യാറാക്കിയിരുന്നു ആര് ഓർഗൻ അപ്പോൾ ഹോറൺ രണ്ട് തരം ബൈബിളിറക്കി ഒന്ന് ഹെക്സാപ്ലയും മറ്റൊന്ന് ചതുർഥി ഹെക്സാപ്ലയും ചതുർഥി നമ്മൾ വ്യത്യാസം എന്തുവാ ചതുർത്ഥി എന്ന് പറയുന്നത് നാല് ഗ്രീക്ക് വേർഷൻ മാത്രമേ ഉള്ളൂ ഭാഷ എക്സാപ്ലയിലെ എബ്രാഹിമുണ്ട് അതിൻ്റെ ഗ്രീക്ക് ഭാഷാന്തരവും ഉണ്ട് ഓക്കെ അപ്പം എബ്രാഹിം ബൈബിളിൽ എഴുതിയ ബൈബിള് ഇപ്പോൾ എന്ത് ചെയ്തു ഗ്രീക്ക് ഭാഷയിലേക്ക് എന്ത് ചെയ്തിരിക്കുന്നു തർജ്മ ചെയ്യപ്പെട്ട് കഴിഞ്ഞു അടുത്തതിനി സുറിയാനി ഭാഷയിലേക്കാണ് പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തത് ആ സോറി അരാമ്യ ഭാഷയിലേക്ക് അതിനെയാണ് അരാമ്യ തർഗും എന്നാണ് ആ പരിഭാഷയ്ക്ക് വിളിക്കുന്നത് എബ്രാഹിം ബൈബിളിന്റെ അരാമ്യ പരിഭാഷയാണ് അരാമ്യ തർഗും അരാമ്യ ഭാഷ എന്ന് പറഞ്ഞ ഏതാ യേശു സംസാരിച്ച ഭാഷ അരാമ്യ ഭാഷയാണ് യേശു ക്രിസ്തുവിൻ്റെ കാലത്ത് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അരാമ്യ ഭാഷയാണ് അപ്പോൾ അതിലേക്ക് ബൈബിൾ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് പേർഷ്യൻ ഭരണകാലം മുതൽ പശ്ചിമ ഏഷ്യൻ പ്രദേശങ്ങളിൽ നിലനിന്നിരുന്ന സംസാര ഭാഷയായിരുന്നു അരാമ്യ ഭാഷ പഴയനിമം അരാമ ഭാഷയിലേക്ക് അതുകൊണ്ട് വിവർത്തനം ചെയ്യപ്പെടുകയുണ്ടായി അടുത്ത ഇനി സുറിയാനിയാണ് സുറിയാനി പരിഭാഷ അതിനെ പെഷിത്ത എന്നാണ് വിളിക്കുന്നത് അപ്പോൾ സുറിയാനി പരിഭാഷയുടെ പേരെന്തോ എന്ന് ചോദിച്ചാൽ എന്തോ ഒറ്റവാക്കിൽ എന്തോ ഉത്തരം പറയും പെഷീത്ത എന്നാണ് പറയാ സുറിയാനി സഭയുടെ ആവശ്യത്തിന് വേണ്ടി പഴയ നിയമം ലളിതമായ സുറിയാനി ഭാഷയിലേക്ക് തർജമ ചെയ്തതിനെയാണ് പെഷീത്ത എന്ന പേരിൽ അറിയപ്പെടുന്നത് പെഷീത്ത എന്ന വാക്കിൻ്റെ അർത്ഥം സിമ്പിൾ അല്ലെങ്കിൽ ലളിതം എന്നേ ഉള്ളു കേട്ടോ മാഥമറ്റിക് പാഠത്തോടാണ് ഇതിനെ സാമ്യം കേരളത്തിലെ സുറിയാനി സഭകളിൽ പഴയ നിയമത്തിൻ്റെ കൈയെഴുത്ത് പ്രതികളുണ്ടായിരുന്നു കടലാസിൽ കടദാസിൽ ലിപിയിൽ എഴുതിയതും ആയിരത്തി എണ്ണൂറ്റി ആറിൽ ബുക്കാനാൻ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയതുമായ രണ്ട് പ്രതികൾ ഇന്ന് കേംബ്രിഡ്ജ് സർവകലാശാലയിൽ സൂക്ഷിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ പതുക്കെ ലത്തീൻ ഭാഷയിലേക്കുള്ള പരിഭാഷയാണ് ദക്ഷിണ ഗോൾ ഉത്തരാഫ്രിക്ക എന്നിവിടങ്ങളിൽ ലത്തീൻ ഭാഷ പ്രചരിച്ചിരുന്നതിനാൽ പഴയ നിയമം ഗ്രീക്കിൽ നിന്നും ലത്തീൻ ഭാഷയിലേക്ക് പരിഭാഷ ചെയ്യപ്പെട്ടു എ ഡി നാനൂറ്റി അഞ്ചിൽ ജെറോമിൻ്റെ പരിഭാഷ പുറത്തു വന്നു ജെറോമാണ് ലത്തീൻ ഭാഷയിലേക്ക് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് സാധാരണക്കാരൻ്റെ വേദപുസ്തകം എന്നറിയപ്പെടുന്ന എന്ന് പേര് വരുന്ന വൾഗേറ്റ് എന്നാണ് ഇതിനെ നാമകരണം ചെയ്തിരുന്നത് അപ്പോൾ മൂന്നാല് പേരുകൾ കൂടെ പഠിച്ചു വൾഗേറ്റ് എന്നുള്ളതിന് അതെന്തുവാ ലത്തീൻ പരിഭാഷയാണ് സാധാരണക്കാരൻ്റെ ഭാഷ എന്നർത്ഥം പെഷിത്ത സുറിയാനി പരിഭാഷ തർഗൂം അരാമ്യ പരിഭാഷ സെപ്റ്റൊജൻ്റ് ഗ്രീക്ക് പരിഭാഷ അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്തിരുന്നുവാണ് എന്തു ഇത് പറയുന്നത് എന്നുള്ളത് പിൽക്കാലത്ത് ഇതിൻ്റെയൊക്കെ ആവശ്യം വരും നമുക്ക് അത് കഴിഞ്ഞ് അടുത്ത പരിഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പരിഭാഷകളാണ് അപ്പം എബ്രായ ഭാഷയെന്ന് ആദ്യം എന്ത് തോതിലട്ട് വന്നു ഗ്രീക്കിലേക്ക് വന്നു അവിടുന്ന് പിന്നെ അരാമ്യ ഭാഷയിലേക്ക് വന്നു അവിടുന്ന് പിന്നെ സുറിയാനി സുറിയാനിന്ന് പിന്നെ ലത്തീൻ ഭാഷകളിലേക്ക് കാരണം സഭ വളർച്ച വിശാലമായിക്കൊണ്ടിരിക്കുക സഭ വളർന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഈ രാജ്യങ്ങളിലേക്കും ഈ ഭാഷകളിലേക്കും എല്ലാം ഭാഷ എന്ത് ചെയ്തിരിക്കുക ബൈബിൾ എന്ത് ചെയ്തിരിക്കുക വിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ പതുക്കെ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വന്നു ഇംഗ്ലീഷ് ഭാഷയിലേക്ക് ആദ്യമായിട്ട് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആരാന്നറിയാമോ ജോൺ വിക്ലിഫ് എന്ന് പറയുന്ന പറയുന്നയാളാണ് വളരെ ദയനീയമായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം അദ്ദേഹം ഇംഗ്ലീഷ് അദ്ദേഹം ബൈബിൾ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് സാധാരണക്കാരൻ്റെ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു എന്നുള്ള ഒറ്റ കാരണത്താൽ അദ്ദേഹത്തെ ചുട്ടുവന്നു ദഹിപ്പിച്ചു വന്നു കത്തോരിക്ക സഭ ഇവരാണ് ഈ പുണ്യാളന്മാരുണ്ടോത്തോളം വേറെ പുസ്തകം സാധാരണക്കാരൻ്റെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തെന്നുള്ള ഒറ്റ കാരണത്താലാണ് വിക്ലിഫിനെന്ത് ചെയ്യുന്ന ജീവനോടെ ദഹിപ്പിച്ചുണ്ടായത് അദ്ദേഹത്തിന്റെ ഓർമ്മ നിലനിർത്താൻ വേണ്ടിയാണ് വിക്ലിഫ് ബൈബിൾ ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു വലിയ സംഘടനയുണ്ട് അവരുടെ ആ അവർ ചെയ്യുന്ന ഏക ദൗത്യം എന്ന് പറയുന്നത് ബൈബിള് വിവർത്തനം ചെയ്യപ്പെടാത്ത ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരാണ് ഏറ്റവും വലിയ ബൈബിൾ ട്രാൻസ്ലേറ്റേഴ്സ് വിക്ലിഫ് ബൈബിൾ ട്രാൻസ്ലേറ്റർ നമ്മൾ വിക്ലിഫുമായിട്ടുള്ള ബന്ധത്തിലല്ല നമ്മൾ ചെയ്യുന്ന ഇന്ത്യ ബൈബിൾ ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞ വേറൊരു ഗ്രൂപ്പിനാണ് നമ്മളിപ്പോൾ ഇന്ത്യയിലത്തെ ബൈബിൾ ഭാഷകൾ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ ഇവര് ലോകമെമ്പാടുമുള്ള ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട് വൺ വൺ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് ആദ്യമായി ബൈബിൾ വിവർത്തനം ചെയ്തത് ജോൺ വിക്ലിഫാണ് വിക്ലിഫിന്റെ വിവർത്തനത്തിന്റെ ആധാരം ലത്തീൻ വൾഗേറ്റ് ലത്തീൻ ഭാഷയിൽ നിന്നാണ് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തത് ആയിരത്തി മുന്നൂറ്റി എൺപതിൽ ജോൺ വിക്ലിഫ് പുതിയ നിയമവും ആയിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ടിൽ തൻ്റെ അനുയായികളുടെ സഹായത്തോടുകൂടെ പഴയ നിയമവും തർജ്ജ് ചെയ്തു മാർപ്പാപ്പ ഈ പ്രക്രിയയെ കഠിനമായി വിമർശിക്കുകയും ഈ വിവർത്തനത്തിന്റെ കിട്ടാവുന്നിടത്തോളം പ്രതികൾ നശിപ്പിക്കുകയും ചെയ്തു അന്നൊക്കെ ഒരു കോപ്പി ഉണ്ടാവുന്നോ എന്ത് പാടാന്ന് നോക്കണേ എന്നിട്ടും മാർപ്പാബ അതിൻ്റെ എല്ലാം കോപ്പികൾ എടുത്ത് കത്തിച്ച് നശിപ്പിച്ചു കൂടാതെ വിക്ലിഫിനെ ജീവനോടെ ദഹിപ്പിച്ചു ആയിരത്തി നാനൂറ്റി ഒന്നിൽ പോപ്പ് പുറപ്പെടുവിച്ച ഡി ഹെറിറ്റിക്കോ ഖുമ്രാൻഡോ എന്ന നിയമപ്രകാരം വിക്ലിഫിന്റെ അനുയായികളെ ദുരുപദേശക്കാരെന്ന് മുദ്രയിടിച്ച് ജീവനോടെ ദഹിപ്പിച്ചു കളഞ്ഞു അദ്ദേഹത്തിൻ്റെയും ബൈബിൾ ട്രാൻസ്ലേഷൻ അദ്ദേഹത്തിൻ്റെ ഒപ്പം നിന്ന സകലതയും ദഹിപ്പിച്ച് കളഞ്ഞു കത്തിച്ചു കളഞ്ഞു പറഞ്ഞു കേട്ടിട്ടില്ല അതുപോലെ കത്തിച്ച് കളഞ്ഞു ജോൺ ഷെർവിഫ് ഹെൻറി ഫോർഡ്സ് എന്നിവർ വചനത്തിന്റെ രക്തസാക്ഷികളാണ് തുടർന്ന് വിക്ലഫിന്റെ അനുയായികൾ ബൈബിളിന്റെ രഹസ്യ പ്രവർത്തകരായി തീർന്നു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് വരെ ഇംഗ്ലണ്ടിൽ റോമാസഭയ്ക്കുണ്ടായിരുന്ന സ്വാധീന നിമിത്തം വേദപുസ്തകം ഇംഗ്ലണ്ടിൽ നിന്ന് പ്രസിദ്ധീകരിക്കുവാൻ സാധിച്ചിരുന്ന കാരണം ഇംഗ്ലണ്ട് റോമിൻ്റെ സ്വാധീനത്തിലായിരുന്നു പിന്നെ ഇംഗ്ലണ്ട് പ്രൊട്ടസ്റ്റന്റ് രാജ്യമായി മാറിയതോടുകൂടെയാണ് ബൈബിൾ അവിടെ നിന്ന് ഇടാൻ അവിടുന്ന് പ്രസിദ്ധീകരിക്കാൻ ഇടയാവുന്നത് ഇന്റർനാഷണൽ ബൈബിൾ സൊസൈറ്റി ഒക്കെ അവിടെ ഉണ്ടാകുന്നതും അതൊക്കെ നമ്മൾ പിന്നെ പഠിക്കും വിക്ലഫിന് ശേഷം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടിൽ എന്ന് പറയുന്ന ആള് വേദപുസ്തം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്താൻ തീരുമാനിച്ചു അത് ഇംഗ്ലണ്ടിൽ വെച്ച് സാധിക്കത്തില്ല എന്നറിഞ്ഞത് കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയാമോ ജർമ്മനിയിലേക്ക് പോയി ജർമ്മനി എന്ന് പറയുമ്പോൾ എന്തോ ആരെ ഓർമ്മ വരുന്നത് പെട്ടെന്ന് ഹിറ്റ്ലറിനെ അത് നല്ലതായി സഭാചരിത്രത്തിലെ അലേ അല്ലെ മാർട്ടിൻ ലൂത് എന്ന് പറഞ്ഞാൽ പ്രൊട്ടസ്റ്റിന്റെ പ്രസ്ഥാനങ്ങൾ ആരംഭിക്കുന്നത് അവിടെ നിന്നാണ് സഭാബന്ധത്തിൽ ഓർക്കുമ്പോൾ നമ്മൾ അത് ചിന്തിക്കുന്നത് സംഗതി ശരിയാണ് നീ പറഞ്ഞത് ഉത്തരം ശരിയാ പക്ഷേ സഭാ വരുത്ത ചരിത്രത്തിൽ നമ്മൾ ഓർക്കാനുള്ളത് മാർട്ടിൻ ലൂതറിനെയാണ് അവിടെ നിന്നാണ് പ്രൊട്ടസ്റ്റൻ പ്രസ്ഥാനം അപ്പം ഇംഗ്ലണ്ടിൽ നിന്നത് സാധിക്കത്തില്ലെന്നറിഞ്ഞതുകൊണ്ട് ടിൻഡയിൽ എങ്കിൽ എങ്ങോട്ട് ചാടി എങ്ങോട്ട് പോയി ജർമ്മനി പോയി തൻ്റെ പാഠ്യവിടെ അവിടെ അവിടെ കൊളോൺ നഗരത്തിൽ ബൈബിൾ പ്രസിദ്ധീകരണം ആരംഭിച്ചു ജോലി ആയപ്പോൾ കൊളോണിൽ നിന്നും ബെർമാസിലേക്ക് പാരായനം ചെയ്യേണ്ടി വന്നു അവിടെ വെച്ച് അച്ചടി പൂർത്തിയാക്കി എന്നാൽ അവർ ചിൻഡയിലിനെ ജയിലിൽ അടക്കുകയും ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറിൽ താൻ രക്തസാക്ഷിയായി മരിക്കുകയും ചെയ്തു ആര് ടിൻഡേയിലും അതുകഴിഞ്ഞ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തേറെ കവർഡേയിൽ ഇംഗ്ലീഷിൻ്റെ മറ്റൊരു പരിഭാഷ പുറത്തിറക്കി ഇതും ഇംഗ്ലണ്ടിന് പുറത്താണ് പ്രസിദ്ധീകരിച്ചത് ഇംഗ്ലണ്ട് രാജാവ് ഹെൻറി എട്ടാമൻ ഈ സംരംഭത്തിന് അനുകൂലമായതിനാൽ ഈ പരിഭാഷ ഇംഗ്ലണ്ടിൽ പ്രചരിച്ചു അടുത്തത് മാത്യു ബൈബിൾ യൂറോപ്പിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴിൽ തോമസ് മാത്യു അല്ലെങ്കിൽ റോൺ ജോൺ റോജേഴ്സ് പ്രസിദ്ധീകരിച്ച ബൈബിളാണിത് വലിപ്പം കൂടുന്നതിനാൽ ഇതിനെ ഗ്രേറ്റ് ബൈബിൾ എന്ന് വിളിക്കുന്നു ഇത് പരിഭാഷ വലിയ ബൈബിളാണ് മറ്റു ബൈബിളിനേക്കാൾ ഇപ്പം നമുക്ക് പോക്കറ്റ് ബൈബിൾ വരെയുണ്ട് അടുത്ത ജനീവ ബൈബിൾ ഗ്രേറ്റ് ബൈബിളിന്റെ പരിഷ്കരിച്ച പതിപ്പാവാണ് ജനീവ ബൈബിൾ അപ്പോഗ്രിഫ പുസ്തകങ്ങളും ചേർത്താണ് ഇത് പ്രസിദ്ധീകരിച്ചിരുന്നത് ചില അധ്യായങ്ങളും വാക്യങ്ങൾ ഉപയോഗിച്ചത് ഇതിനകത്ത് അടുത്തത് ബിഷപ്സ് ബൈബിൾ കാൻഡറി കാൻഡർബറി ആർച്ച് ബിഷപ്പ് മാത്യു പാക്കറിന്റെ മേൽനോട്ടത്തിൽ ഗ്രേറ്റ് ബൈബിളിൻ്റെ പരിഷ്കരിച്ച പതിപ്പാണ് ഇത് ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഔദ്യോഗിക ഭാഷാന്തരമായി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് മുതൽ ഇത് അറിയപ്പെടുന്നു അടുത്ത ഡുവായ് ബൈബിൾ ലെത്തിൻ വൾഗേറ്റിനെ പരിഷ്കരിച്ച റോമൻ കത്തോലിക്ക പതിപ്പാണ് അടുത്തത് കിങ് ജെയിംസ് വേർഷൻ അതാണ് സർവ്വസാധാരണമായി മാറിയ ബൈബിൾ നോട്ടില്ലല്ലോ ഐ അയ്യ അപ്പം ഇനി നിങ്ങൾക്ക് ഇരുപത്തി ഒൻപത് വേണം മുപ്പത് മുപ്പത്തൊന്ന് മൂന്ന് പേജ് കൂടെ തരാനുണ്ട് ശരി ഞാനത് വായിച്ചത് കിങ് ജെയിംസ് വേർഷനാണ് പിന്നത്തത് അത് കഴിഞ്ഞ് പിന്നെ ഒത്തിരി ചവറ് കണക്ക് ഇരുപതാം നൂറ്റാണ്ടായപ്പോഴത്തേന് ഇഷ്ടം പോലെ അവസാനം ഇന്ന് ബൈബിൾ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞ ഒരു ബിസിനസ്സാണ് ആദ്യം അങ്ങനെ അല്ലായിരുന്നു ആദ്യം വചനം ആളുകളിൽ എത്തിക്കാന്നിരുന്ന ഇന്ന് ഇപ്പൊ എന്തുവാന്നറിയാമോ ഇതൊരു ബിസിനസ്സാണ് അയ്യോ എന്തോരം ഇംഗ്ലീഷ് ബൈബിളുകൾ ആളേന്ന് അറിയുന്നത് ഇപ്പൊ തൂക്കി തന്നെ അല്ലേ കേട്ടോ വേസ്റ്റ് ആ തൂക്കി കൊടുക്കുന്ന ആളുകൾ റിവൈസ് സ്റ്റാൻഡേർഡ് വേർഷൻ ടുഡേസ് ഇംഗ്ലീഷ് വേർഷൻ ന്യൂ ഇംഗ്ലീഷ് ബൈബിള് ലിവിംഗ് ബൈബിള് ന്യൂ ഇന്റർനാഷണൽ വേർഷൻ ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേർഷൻ ന്യൂ കിങ് ജെയിംസ് വേർഷൻ ന്യൂ വേൾഡ് ട്രാൻസ്ലേഷൻ റീഡേഴ്സ് ഇഷ്ടം പോലെ ഇംഗ്ലീഷ് പരിഭാഷകള് ബൈബിളുകളുണ്ട് അതെ ഓരോ സഭക്കാർക്ക് അവരുടേതുണ്ട് ഓരോ ആശയക്കാർക്ക് അവരുടേതുണ്ട് യൂത്തിന് വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടി വേറെ ഇനോ ഇഷ്ടം പോലെ കാരണം ഇതൊരു ഇതൊരു ആയിട്ട് മാറി എനിവേ ഇതിന്റെ ചരിത്രം എന്തുവാ നമുക്ക് ഇത് ആദ്യമൊന്നും അങ്ങനെ അല്ലായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ആദ്യകാലത്ത് ഇത് പകർത്തി എഴുതുന്നവർ കൈ പോലും കഴുകി ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഇരുന്നാണ് എന്തു ചെയ്തത് ഇത് കോപ്പികൾ ഉണ്ടാക്കിയിരുന്നേ ഇത് കൈകാര്യം ചെയ്തിരുന്നത് അപ്പോൾ അതൊന്നും ഒരു വിഷയമില്ലാത്ത രീതിയിൽ കച്ചവടവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞു അപ്പോൾ അതാണ് ഇംഗ്ലീഷ് ഭാഷ ബൈബിളിൻ്റെ ചരിത്രം മുഴുവൻ